സ്വർഗകവാടങ്ങളിലേക്ക് എത്തിപ്പെടുക, നരകത്തിൽ നിന്നുള്ള വിമോചനം, നരകത്തിൽ നിന്നുള്ള രക്ഷ. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ആ കാര്യം പറയും, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ വമൻ സുഹസിയാനിൽ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. ഏതൊരു നഫ്സും മരണത്തെ ആസ്വദിക്കും, എല്ലാ മനുഷ്യരും മരിച്ചു പോകും, എല്ലാവരും മരണമെന്ന ടേസ്റ്റിനെ അവർ അറിയും. എന്നിട്ടോ വൈന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് അവരുടെ പ്രവർത്തനത്തിന് പ്രതിഫലം നൽകപ്പെടുക. അന്ന് ആർ നരകത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. അതാണ് യഥാർത്ഥമായ വിജയം, അഥവാ യഥാർത്ഥമായ വിജയം എന്ന് പറയുന്നത് നരക കവാടത്തിൽ നിന്നുള്ള മോചനമാണ്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അങ്ങനെ ആർക്ക് കളമൊരുങ്ങിയോ ഫഖദ് ഫാസ്, അതാകുന്നു വിജയം. വമൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവ് ഇല്ലാ മതാഉൽ ഉറൂർ, ഇത് വഞ്ചിക്കപ്പെടുന്ന വിഭവമാണ്. ഈ ദുനിയാവ് അത് സീനത്തല്ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖഫിലൂടെ 18-ാം അധ്യായത്തിലൂടെ പറഞ്ഞതാണ്, ഈ ദുനിയാവ് അലങ്കാരത്തിൻ്റെതാണ്, ഐശ്വര്യത്തിൻ്റെതാണ്, ആർഭാടത്തിൻ്റെതാണ്, കണ്ണുകളഞ്ചിപ്പോകുന്നതാണ്, സൗഭാഗ്യങ്ങളുടെ കലവറയാണ്, സൗന്ദര്യത്തിൻ്റെ വിളനിലമാണ്, ഈ ദുനിയാവ് ആളുകളെ ആകർഷിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ലിയബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. അപ്പൊ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതാര് എന്ന പരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ ഭൂമിലോകം ഒരുക്കി വെച്ചിട്ടുള്ളത്. അല്ല പറയാണ് വിശുദ്ധ ഖുർആനിലെ 67-ാം അധ്യായം സൂറത്ത് മുൽക്കിൻ്റെ 2-ാമത്തെ സൂക്തത്തിലൂടെ പറയുന്നു, എന്തിനാ നിങ്ങൾക്ക് ജീവിതം നൽകിയത്? നിങ്ങളെ പരീക്ഷിക്കാനാണ്. പടച്ചതമ്പുരാൻ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. മരണവും ജീവിതവും നിങ്ങൾക്ക് നൽകിയത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് നോക്കാനാണ്. അപ്പൊ ഏറ്റവും നല്ല പ്രവർത്തനം, എന്നിട്ട് നരകത്തിൽ നിന്ന് രക്ഷ നേടുക, സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക, ഇതിനു വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതം എന്നാണ് സൂറത്തു ആലിമ്രാൻ 3-ാം അധ്യായം 185-ാമത്തെ സൂക്തത്തിൽ പറയുന്നത്. അപ്പൊ നരകത്തിൽ നിന്നുള്ള വിമോചനം, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, അതാണ് ജീവിതത്തിൻ്റെ ആകത്തുക. അതുകൊണ്ടാണ് അല്ലാഹു സത്യവിശ്വാസികളെ വിളിച്ചിട്ട് നരകത്തിൻ്റെ ഭയാനകതയെ, നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളെ, അവരുടെ പ്രത്യേകതയെ എല്ലാം സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വേദഗ്രന്ഥത്തിൻ്റെ വാഹകരായ നാം, വേദഗ്രന്ഥം പഠിക്കേണ്ട നാം, വേദഗ്രന്ഥത്തിൻ്റെ പ്രയോക്താക്കളാവേണ്ട നാം, വേദഗ്രന്ഥത്തിൻ്റെ പ്രചാരകരാവേണ്ട നാം, വേദഗ്രന്ഥത്തെ തലമുറകളിലേക്ക് കൈമേറേണ്ട ഉത്തരവാദിത്തമുള്ള നാം, ആ വേദഗ്രന്ഥത്തെ എത്ര കണ്ട് ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന ഗൗരവകരമായ പഠനമാണ് യഥാർത്ഥത്തിൽ ഇത്തരം വേദികളിൽ ഉള്ളത്, അഥവാ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഈ വിഷയത്തിൽ എന്ത് പറയും? നിങ്ങൾക്കറിയാലോ എല്ലാവർക്കും, സൂറത്തു തഹ്രീം ഖുർആനിലെ 66-ാം അധ്യായമാണ്. അതിലെ 6-ാമത്തെ സൂക്തമാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ളത്. സത്യവിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വാഹിലീകും നാറാ. സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ കാത്തുകൊള്ളണേ. വാഹിലീകും നാറാ, നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിങ്ങൾ കാത്തുകൊള്ളണം. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തണം. നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ മറന്നു പോകരുത്. നിങ്ങൾ നിങ്ങളുടെ രക്ഷയാണ് ആദ്യം ഉറപ്പ് വരുത്തേണ്ടത്. പിന്നെയോ വാഹിലി കുന്നാറാ, നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തു നിന്ന് രക്ഷപ്പെടുത്തണം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വാഹിലി കുന്നാറാ, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. അഹിലി കുന്നാറാ, നരകത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളെ ഒക്കെ രക്ഷപ്പെടുത്തണം. ഇതാണ് ഖുർആൻ ആദ്യമായി സൂറത്തു തഹ്രീം 66-ാം അധ്യായം 6-ാമത്തെ സൂക്തത്തിൻ്റെ ആദ്യ ഭാഗത്തിലൂടെ ആവശ്യപ്പെടുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങളതിൻ്റെ ഗൗരവം എങ്ങനെ ഉൾക്കൊള്ളണം? നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം അറിയുമോ? എന്താണതിൻ്റെ ഗൗരവം എന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് അവിടുത്തെ സവിശേഷത എന്നറിയാമോ? നരകത്തിലെ ചൂടിനെ പറ്റി അറിയാമോ നിങ്ങൾക്ക് എന്നാണ് പടച്ചതമ്പുരാൻ പിന്നീട് വിശദീകരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയണത്,
ഹിജാറത്തു അലൈഹ മലായികതുൻ ഇലാദുൻ ശിദാദുൻ ലാ യഹ്സൂനല്ലാഹ മാമറഹും വയഫ്അലൂന മാ യുമറൂൻ. ഇതാ അവിടെ കത്തിക്കപ്പെടുന്നത്, നിങ്ങളാണ് മനുഷ്യരാണ്, കല്ലുകളാണ്, കല്ലുകളും മനുഷ്യരും കത്തിക്കപ്പെടുന്നതാണ് ആ നരകം. അപ്പൊ നരകത്തിൽ എന്താ ഇന്ധനം? നരകത്തിലെ ഇന്ധനം മനുഷ്യനും കല്ലുകളുമാണ്. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യരുമാണ്. കല്ലിന്റെ ചൂടത്രേ. കല്ല് കത്തുക എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ചിരട്ടിക്കണൽ പോലും, ഒരു ചിരട്ടയുടെ കണൽ പോലും മനുഷ്യന് സഹിക്കാൻ പറ്റുമോ? ഒരു തീപ്പെട്ടിക്കൊള്ളി ഒരതി, ദാ ഇതൊന്ന് കൈവച്ചടാ എന്ന് പറഞ്ഞാൽ ആർക്ക് സഹിക്കാനാവും ആ തീപ്പെട്ടിക്കൊള്ളിയുടെ ചൂട്? ആർക്ക് സഹിക്കാനാവില്ല. ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ചൂട് പോലും ഒരാൾക്ക് സഹിക്കാൻ വയ്യ അല്ലേ? ഒന്ന് തീക്കായാണെങ്കിൽ വളരെ അടുത്ത് നിൽക്കാൻ പറ്റുമോ? അടുപ്പിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവർക്കറിയാം അതിന്റെ ചൂടെന്താണ്. ഈ ദുനിയാവിലെ തീജ്വാലകളെ പോലും മനുഷ്യന് സഹിക്കാൻ വയ്യ. ഒരു തീപ്പെട്ടിക്കൊള്ളിൽ വളരെ കുറഞ്ഞ മരുന്നുണ്ടാവുക, ആ മരുന്നിൽ നിന്ന് വരുന്ന വളരെ കുറഞ്ഞ തീ, അതുപോലും സഹിക്കാൻ ആർക്ക് സാധ്യല്ല? മനുഷ്യന് സാധ്യല്ല. എന്നിട്ട് അല്ല പറയണത്, മനുഷ്യരെ നരകത്തിൽ എന്താ അവസ്ഥ? അവിടെ എന്താ കത്തിക്കപ്പെടുന്നത്? കല്ലുകളാണ് കേട്ടോ മനുഷ്യരൻ. നിങ്ങൾ ഓട്ട് കമ്പനിയിൽ പോയിണ്ടോ? ഓടുണ്ടാക്കണ ഇഷ്ടിക ഉണ്ടാക്കണ കമ്പനി അതിൽ ചൂള വെക്കണ കണ്ടിട്ടുണ്ടോ? ആ ചൂള ഉണ്ടാക്കുന്ന വലിയ കോയലുകൾ, ആ വലിയ കോയലുകളിൽ ഒരു മൂടി ഉണ്ടാവും, ഇരുമ്പിന്റെ മൂടി. ആ മൂടി ഇങ്ങോട്ട് വലിച്ചാൽ, അതിങ്ങോട്ട് വലിച്ചിട്ട് മുഖം അങ്ങോട്ട് വെച്ചാൽ പിന്നെ മുഖം ഉണ്ടാവില്ല, പിന്നെ എല്ല് മാത്രമാണ് ബാക്കി ഉണ്ടാവുക. അത്ര തീജ്വാലകളാണ് ഓടുണ്ടാക്കണടുത്ത് പോലും. അതിൻ്റെ ചുറ്റുവട്ടത്ത് ഇഷ്ടികകൾ കെട്ടി കുടുക്കിയിട്ടുണ്ടാവും. അതിൻ്റെ പരിസരത്തൂടെ നടന്നറിയാം സദാ നിലനിർത്തുന്ന ഓട്ട് കമ്പനിയിലെ ചൂടത്രയും. വലിയ മരങ്ങളാണ് അവിടെ കത്തിക്കപ്പെടുന്നത്, റബ്ബർ പോലെയുള്ള മരങ്ങളാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. അത് ചൂട് നിലനിർത്തുന്നതാണ്. അതിനാൽ ഓടിൻ്റെ ശുദ്ധീകരണത്തിന്, ഓടിനെ ചൂളയിൽ വെച്ചെടുക്കുന്നതിന് ശക്തിമത്തായ തീജ്വാലകൾ അവിടെ ഉപയോഗിക്കുന്നു. അതുപോലും സഹിക്കാൻ മനുഷ്യനെ വയ്യ. ഇവിടെ കത്തിക്കപ്പെടുന്നത് എന്താ? മനുഷ്യരും കല്ലുകളുമാണ്. മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു അലൈഹ, അതിന്റെ മേലുണ്ടടോ മലായികത്തുൻ ഇലാദുൽ ശിദാദുൽ ലാ യഹ്സൂനല്ലാഹ മാമറഹും. അല്ല പറയാ എന്ത്, അവിടെ ചില മലക്കുകളുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? അവർ അതിശക്തന്മാരായിട്ടുള്ളവരും പരിശ സ്വഭാവമുള്ളവരുമായിട്ടുള്ള മലക്കുകളാണ്. ശക്തന്മാരായ, പരിശ സ്വഭാവമുള്ള, കാരുണ്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, അതാണ് ആ മലക്കുകളുടെ സവിശേഷത. അവർ പരിക്കന്മാരാണ്, പരിശ സ്വഭാവികളാണ്, കഠിനമായ സ്വഭാവമുള്ളവരാണ്, ശക്തന്മാരാണ്, ശക്തിയുള്ള ആളുകളാണ്, അതുപോലെ തന്നെ പരീക്ഷ സ്വഭാവികളാണ്. അങ്ങനെയുള്ള ആളുകളാണ് ആ നരകത്തിന്റെ കാവൽക്കാർ. അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവർ അനുസരണക്കേട് കാണിക്കുകയില്ല. അല്ല എന്ത് കൽപ്പിച്ചുവോ അതപ്പടി അവർ നടപ്പാക്കുമെന്നാണ് പടച്ച തമ്പുരാനി വചനത്തിലൂടെ പറയുന്നത്. എന്താ അള്ളാന്റെ കൽപ്പന? അല്ല കൽപ്പിക്കുന്നു, അവരനുസരിക്കുന്നു. എന്ത് പടച്ചവൻ കൽപ്പിച്ചുവോ അത് പൂർണ്ണമായി അവരനുസരിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള മലക്കുകൾ, അങ്ങനെയുള്ള നരകം, ആ നരകത്തെ തൊട്ട് യാ അയ്യുഹല്ലദീന ആമനു കൂ അൻഫുസകും വാഹിലീകും നാറാ, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തുകൊള്ളണം, നിങ്ങളുടെ കുടുംബത്തെയും. ഇതാണ് മൗലികമായ വിഷയം. അവൻ നരകത്തിൽ നിന്ന് നമുക്ക് നമ്മെ രക്ഷപ്പെടുത്തണം, അതിനെന്തൊക്കെ വേണോ? നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം, അതിനെന്തൊക്കെ വേണം? അതാണ് നമ്മുടെ ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള കാതലായ വശം. ഈ നരകം, ഈ നരകത്തിന്റെ ഭയാനകത, ആ നരകത്തിൽ ലഭിക്കപ്പെടുന്ന പാനീയം, ആ നരകത്തിൽ ലഭിക്കപ്പെടുന്ന ഭക്ഷണം, ഉപജീവനം, റിസ്ക് എന്തൊക്കെയാണ്? ആ നരകത്തിലുള്ളവരുടെ സ്ഥിതി എന്താണ്? സ്വർഗസ്ഥരുമായവരുടെ ബന്ധം എന്താണ്? സ്വർഗക്കാരോട് അവർ ആവശ്യപ്പെടുന്നത് എന്താണ്? ഇങ്ങനെ കുറെ കാര്യങ്ങൾ. എത്ര കാലമാണ് അവരുടെ കഴിച്ചുകൂട്ടുക? ഓരോന്നിനും ഓരോ ശിക്ഷ. ശിക്ഷയുടെ തോതനുസരിച്ച് വിചാരണക്ക് മുമ്പ് തന്നെ വേർപ്പുകളിൽ അവർ മുങ്ങിക്കുളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ പരലോകത്ത് പടച്ചതമ്പുരാന്റെ സന്നിധിയിൽ നരകത്തിലേക്ക് എറിയപ്പെട്ടിട്ട് ഖാലിദീന ഫീഹാ അബദാ ഖാലിദൻ മുഖല്ലദൻ ഫീഹി അബദാ. ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ചും പറഞ്ഞ അങ്ങനെ തന്നെ. അവരത് നിത്യവാസികൾ അല്ല, തൗക്കീദ് ചെയ്ത് പറയാ, നിത്യവാസികൾ. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം അത്രയും എന്ന് ഖുർആൻ പറഞ്ഞു. പടച്ചതമ്പുരാൻ ഉദ്ദേശിക്കുന്ന കാലം അത്രയും ഭയാനകരമായ ശിർക്ക് ചെയ്തവരുടെ പരിണിതി എന്താ ഒക്കെ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം. നരകത്തിലെ എന്തൊക്കെ കാരണം കൊണ്ടാ പോവുക? ആ കാരണങ്ങൾ ഇല്ലാതാക്കണം. സ്വർഗം എന്തൊക്കെ ഉണ്ടായാലാ ലഭിക്കുക? ആ കാരണങ്ങളൊക്കെ ഉണ്ടാക്കുകയും വേണം. എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം? ഒരാൾ നരകത്തിലേക്ക് പോകാനുള്ളത് ഒന്നും ചെയ്യാതെ മാറിയും, സ്വർഗത്തിലേക്കുള്ളതും ചെയ്തില്ല, അറാഫുകാരെന്ന പോലെ. അങ്ങനെ പറ്റുമോ? അതും പറ്റില്ല.
സ്വർഗത്തിലേക്കുള്ളത് ചെയ്യണം. ആരുടെ തുലാസികൾ ഗണം തൂങ്ങിയോ, ഇതാണ് ഖുർആന്റെ പ്രയോഗം. നന്മയുടെ സുഹൃതത്തിന്റെ തുലാസികൾ ആരുടേത് ഗണം തൂങ്ങിയോ അവർ വിജയിച്ചു.